ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇക്വിറ്റിയുടെ പുതിയൊരു ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് പ്ലാന്റ്സിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളെക്കുറിച്ചും എന്തൊക്കെ സാമ്പത്തിക പ്രാധാന്യങ്ങളാണ്, ഏതെല്ലാം രീതിയിലാണ് സാമ്പത്തികമായിട്ട് എക്കണോമിക്കലായിട്ട് ഈ സസ്യങ്ങൾ പ്ലാന്റ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കര എക്കോസിസ്റ്റം, അതായത് ലാൻഡ് എക്കോസിസ്റ്റം അല്ലാതെ നമ്മുടെ ഓഷ്യൻസിലേക്ക്, സമുദ്രങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സമുദ്രത്തിൽ ഇത്തരത്തിൽ ഭൂമിയിൽ കരയിൽ കാണപ്പെടുന്ന രീതിയിൽ സസ്യങ്ങൾ കാണപ്പെടുന്നുണ്ടോ, പ്ലാന്റ്സ് കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നോക്കാം, എങ്ങനെയാണ് നമുക്കറിയാം സമുദ്രം എന്ന് പറയുന്ന വലിയൊരു ഒരു ഒരു ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിനാണ്, വലിയൊരു എക്കോസിസ്റ്റമാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പറയുന്ന സമുദ്രങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ സമുദ്രങ്ങളിൽ ഒരുപാട് ജീവികൾ കാണപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവികൾ, ഇവിടെയൊക്കെ കുറേ ജീവികൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് ജീവജാലങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ ജീവികൾക്ക്, ഇവരെല്ലാം ജീവനുള്ള വസ്തുക്കളാണ്, ലിവിങ് ബീങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജൻ ആവശ്യമായിട്ടുണ്ടാകും, അതുപോലെ അവർക്ക് ആഹാരം ആവശ്യമായിട്ടുണ്ടാകും. ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ അവർക്ക് ഓക്സിജൻ ആഹാരം വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് കടലിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള ജീവികൾക്ക് ഓക്സിജനും അതുപോലെ ആഹാരവും കിട്ടുക? നമ്മളിപ്പോൾ നമ്മൾ നീന്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന പുഴയിലോ കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നീന്തുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ശ്വാസം കിട്ടില്ല വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ, അധിക നേരം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുറച്ച് നേരം മുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരും. എന്തിനാ, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജൻ ഇല്ല, വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കടലിൽ കാണുന്ന ഈ ജീവികൾക്ക് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? അവർക്ക് ഓക്സിജൻ വേണ്ടേ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ സമുദ്രത്തിൽ, സമുദ്രത്തിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഓഷ്യൻ്റെ അടിഭാഗത്ത് ധാരാളം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തൊക്കെ ആയിട്ട് ധാരാളം പ്ലാന്റ്സ്, സസ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. വാട്ടർ പ്ലാന്റ്സ്, ജലസസ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടിത്തട്ട് തന്നെ നോക്കുക, ഇവിടെ ചെറിയ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമുദ്രത്തിൽ ഒരുപാട് ഇങ്ങനെ ആൽഗകൾ എന്ന് പറയുന്നൊരു വസ്തു കാണപ്പെടും, ആൽഗകൾ കാണപ്പെടും. അതുപോലെ ജലസസ്യങ്ങളും ആൽഗകളും സസ്യപ്ലവകങ്ങളും കാണപ്പെടും. സസ്യപ്ലവകം എന്ന് പറഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ടൺസ്, ആൽഗേ ആൻഡ് വാട്ടർ പ്ലാന്റ്സ്, ഇതെല്ലാം നമ്മുടെ ഈ സമുദ്രത്തിൽ കാണപ്പെടുന്നുണ്ട്. സമുദ്രത്തിൽ കാണപ്പെടുന്ന ഈ സസ്യങ്ങളിൽ, ഈ പ്ലാന്റ്സ്, ഇതെല്ലാം പ്ലാന്റ്സ് ആണ്. സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സൂക്ഷ്മ, നമ്മുടെ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ്. അതുപോലെ ആൽഗകളുണ്ട്. ആൽഗ എന്ന് പറഞ്ഞാൽ പായലുകളാണ്, പലതരത്തിലുള്ള പായകൾ. ഇപ്പോൾ നമ്മളൊക്കെ എന്താ, നമ്മുടെ ഇപ്പോൾ പുഴയിലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇങ്ങനെ നൂല് പോലെ കുറേ സാധനങ്ങൾ പച്ച കളറിലൊക്കെ ഒരു പച്ച പായലൊക്കെ ആയിട്ട് നമ്മൾ പറയാം. ഈ പായലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽഗ എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ആൽഗകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ജലസസ്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സും കാണപ്പെടുന്നുണ്ട്. ഈ വസ്തുക്കളെല്ലാം ഗ്രീൻ കളേർഡാണ്, പച്ച നിറത്തിലുള്ളതാണ്. അതിനർത്ഥം അവർക്കൊക്കെ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോഫില്ലുണ്ട്, ഹരിതകവും ഹരിതകണമൊക്കെ ഉണ്ട്. ഇവർ നമ്മുടെ സൂര്യനിൽ നിന്ന്, ഇത് നമ്മുടെ സൂര്യനാണല്ലേ, സൂര്യപ്രകാശം ഈ കടലിലുള്ള സസ്യങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ ഈ ജലത്തിൽ എന്തുൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഓക്സിജന് ഒരു പ്രത്യേകത ഉണ്ട്, അത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഫോമിലാണ്, വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഫോമിലാണ് കാണപ്പെടുക. ജലത്തിൽ ലയിച്ചു ചേർന്ന രൂപത്തിലാണ് അവിടെ ഓക്സിജൻ കാണപ്പെടുന്നത്. ആ ഓക്സിജൻ ജലത്തിലിങ്ങനെ അലിഞ്ഞു ചേർന്ന്, ലയിച്ചു ചേർന്നിട്ടുള്ള ആ ഓക്സിജനെ സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കില്ല. പക്ഷേ ഈ കടലിൽ ജീവിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഓക്സിജൻ കിട്ടും. മനസ്സിലായോ?
നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടാതിരിക്കാനും ഇവർക്ക് ഓക്സിജൻ കിട്ടാനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവിടെ ഓക്സിജൻ ഉണ്ട്, പക്ഷേ അത് വാട്ടറിൽ ഡിസോൾവ് ആയ ഫോമിലാണ്, അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന രൂപത്തിലാണ്. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രത്യേക ഘടനയൊക്കെ ശ്വസന വ്യവസ്ഥയ്ക്കുള്ള ഈ ജീവികൾക്ക്, റെസ്പിറേറ്ററി സിസ്റ്റമൊക്കെ ഉള്ള ഈ ജീവികൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അത് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ കടലിലുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭക്ഷണം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാം. ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഇവരിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഇവർ ഈ സസ്യങ്ങളൊക്കെയാണ് ഈ ജീവികളൊക്കെ ഭക്ഷിക്കുന്നത്. അതുവഴി അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ആഹാരവും ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ഭൂമിയിൽ നമ്മൾ കരയിൽ ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ വഴിയാണ് നമുക്കറിയാം. നമ്മുടെ ചുറ്റുമുള്ള ഗ്രീൻ പ്ലാന്റ്സ്, ഹരിത സസ്യങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്നത് അറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ഏകദേശം 70-80%, 70-80% ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ കരയിൽ കാണപ്പെടുന്ന സസ്യങ്ങളൊന്നുമല്ല, പിന്നെ ആരാ, ഈ പറയുന്ന ഫൈറ്റോ പ്ലാങ്ടൺസ്, സസ്യപ്ലവകങ്ങളും ആൽഗകളും വാട്ടർ പ്ലാന്റ്സ് ജലസസ്യങ്ങളുമൊക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, സമുദ്രത്തിൽ ഓഷ്യനിൽ കാണപ്പെടുന്ന ഈ പ്ലാന്റ്സ്, ഈ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കരയിലേക്കും കൂടി ആവശ്യമായ, ലാൻഡിലേക്ക് പോലും ആവശ്യമായിട്ടുള്ള ഏകദേശം 70-80%, 70-80% ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ പറയുന്ന ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഓക്സിജനും ഫുഡും ഈ കടലിലുള്ള ജീവികൾക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെങ്ങോട്ടും പുറത്തേക്ക് വിടുന്നു, നമ്മുടെ കരയിലേക്കും പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ മത്സ്യങ്ങൾ, ഈ മീനുകളെയും മറ്റ് ജീവജാലങ്ങളെ ആര് ഭക്ഷിക്കും, ആര് കഴിക്കും? നമ്മുടേതാ, ഈ ബേഡ്സ് കഴിക്കും, അനിമൽസ് കഴിക്കും, അതുപോലെ കരയിലുള്ള നമ്മളൊക്കെ ഭക്ഷിക്കും. അപ്പോൾ അതിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് എന്തെത്തുന്നു, എനർജി എത്തുന്നുണ്ട്. അപ്പോൾ കടലെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ബന്ധമില്ലാത്ത സംഭവമാണ്, നമ്മളത് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥയാണ് സമുദ്രം, ഓഷ്യൻ എന്ന് പറഞ്ഞാൽ. ഏത് രീതിയിലാണ് മനസ്സിലായില്ലേ? നമുക്ക് ഈ കടലിൽ കാണപ്പെടുന്ന ഈ പായലുകളും വാട്ടർ പ്ലാന്റ്സ് ജലസസ്യങ്ങളും ഫൈറ്റോ പ്ലാങ്ടൺസ് പിന്നെ ഹരിത നമ്മുടെ ഈ സസ്യപ്ലവങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു എക്കോ സിസ്റ്റമാണ് ഓഷ്യൻ, ഒരു ആവാസ വ്യവസ്ഥയാണ് സമുദ്രമെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നോക്കൂ നിങ്ങൾ, ഹൂ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ഫുഡ് ഇൻ ഓഷ്യൻ എക്കോസിസ്റ്റം, സമുദ്രമെന്ന ആവാസ വ്യവസ്ഥയിൽ ഓക്സിജനും ആഹാരവും പ്രദാനം ചെയ്യുന്നത് ആരാണ്, ആരാണ് സസ്യം അത് നൽകുന്നത്? നമ്മളീ പറഞ്ഞതാ, ഏതൊക്കെയാ, ആരൊക്കെയാ, നമ്മുടെ സസ്യപ്ലവകങ്ങൾ ഫൈറ്റോ പ്ലാങ്ടൺസ്, ആൽഗകൾ ആൽഗെ, ജലസസ്യങ്ങൾ അക്വാട്ടിക് പ്ലാന്റ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഓഷ്യൻ എക്കോസിസ്റ്റത്തിൽ, സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ സമുദ്രത്തിൽ ഒരുപാട് ആൽഗകൾ കാണപ്പെടുന്നുണ്ട്. ചില ആൽഗകൾ വളരെ റാപ്പിഡ്, വലിയ ആൽഗകൾ മുതൽ ചെറിയ ആൽഗകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൽഗകളെ കുറിച്ചൊരു ചെറിയ കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന കടൽ സസ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നവ വലിയ ആൽഗകളാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിത ആൽഗകളും സമൃദ്ധമായി അവിടെ വളരുന്നു. പ്രതിവർഷം 33,000 കോടി ടൺ ഓക്സിജനാണ് കടൽ ആൽഗകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സൂക്ഷ്മ ആൽഗകൾ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ള ആൽഗകൾ വരെ കടലുകളിൽ കാണാം. വലിയ ഇനത്തിൽപ്പെട്ട സർഗാസം എന്ന ആൽഗ തിങ്ങി വളരുന്ന വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രഭാഗം സർഗാസോ കടൽ എന്നറിയപ്പെടുന്നു. ലോകത്ത് കപ്പൽപാത ഇല്ലാത്ത ഈ സമുദ്രഭാഗത്ത് സൂക്ഷ്മ പ്ലവക ജീവികൾ അഥവാ സൂവപ്ലാങ്ടൺ മുതൽ ഭീമാകാര തിമിംഗലങ്ങൾ വരെ അഭയം തേടുന്നു.
മത്സ്യങ്ങൾ, കടലാമകൾ, ഞണ്ടുകൾ, കടൽ പക്ഷികൾ തുടങ്ങി അനേകം ജീവജാലങ്ങളുടെ ആവാസമാണ് ഈ പ്രദേശം. ഇവിടെ ആൽഗകൾ എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും നിസാരമായി കാണരുത്. സർഗാസം എന്ന് പറയുന്ന വലിയ ഭീമകാരമായിട്ടുള്ള വലിയ വലുപ്പമുള്ള ആൽഗകൾ നമ്മുടെ ഈ സർഗാസോ കടലിങ്ങനെ ഒരുപാട് വളർന്നു നിൽക്കുന്നത് കൊണ്ട് അവിടെ നമ്മുടെ വലിയ വലിയ കപ്പലുകൾക്ക് പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ കപ്പലുകളുടെ യാത്രയെ വരെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാരാണ് ഈ ആൽഗകൾ. ഓക്കെ, ആൽഗകൾ കൊണ്ട് നമുക്ക് ഗുണമാണ്. കാരണം എന്താ, നമുക്ക് അത്രയും ഓക്സിജൻ ഭൂമിയിലും അത് കരയിലേയും കടലിലേക്കും ആവശ്യമായ വളരെ ഉയർന്ന അളവിലുള്ള ഓക്സിജൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഓഷ്യൻസിനെ പൊല്യൂട്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മൾ എന്ത് ചെയ്യണം, തടയേണ്ടതാണ്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക കരയെ നമ്മൾ ഭയങ്കര വൃത്തിയാക്കി വെക്കും. കരയിലാണല്ലോ നമ്മൾ ജീവിക്കുക. നമ്മുടെയൊക്കെ ധാരണ എന്താ, കര മതി നമുക്ക്, ലാൻഡ് ഏരിയ മതി, ടെറസ്ട്രിയൽ ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം നമുക്ക് മതി എന്ന് വിചാരിക്കും. പക്ഷേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ കടലിൽ കൊണ്ടെടുത്തുള്ളൂ, അല്ലെ അവിടെയുള്ള ജീവികളൊക്കെ ചത്തുപോകും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ ഇൻഡസ്ട്രിയലായിട്ടുള്ള വേസ്റ്റുകളും മറ്റെല്ലാ വേസ്റ്റുകളും എല്ലാ മാലിന്യങ്ങളും നമ്മളിങ്ങനെ കുന്നുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങോട്ട് കടത്തി വിടുകയാണ്, വലിയ ഫാക്ടറികൾ നടക്കമുള്ള മലിനജലങ്ങളും ഇൻഡസ്ട്രിയലായിട്ടുള്ള വാട്ടറും സീവേജ് എല്ലാം നമ്മൾ കടത്തി വിടുന്ന അല്ലെങ്കിൽ തുറന്നു വിടുന്നത് ഈ പറഞ്ഞ സമുദ്രങ്ങളിലേക്കാണ്. സമുദ്രത്തിൽ ഇത്തരത്തിലുള്ള വേസ്റ്റ് എല്ലാം അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ എണ്ണം എടുക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇവിടെ സർഫസിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഈ സസ്യം ഈ സമുദ്രത്തിൻ്റെ താഴെ തട്ടിലുള്ള ജലസസ്യങ്ങൾക്ക് അക്വാട്ടിക് പ്ലാന്റ്സിനേക്ക് ആവശ്യമായ സൂര്യപ്രകാശം സൺലൈറ്റ് അങ്ങോട്ട് എത്തൂല. എത്താതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് പ്രകാശസംശ്ലേഷണം നടക്കില്ല. അത്തരത്തിൽ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും ഫുഡൊക്കെ കുറയുകയും അവർ ചത്തുപോവുകയും ചെയ്യും. മാത്രമല്ല കരയിലേക്ക് ആവശ്യമായ ഓക്സിജൻ്റെ അളവും ആ രീതിയിൽ കുറയുമെന്നും മനസ്സിലാക്കുക. അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ സമുദ്രത്തെ സംരക്ഷിക്കാം, അപ്പോൾ സമുദ്രത്തെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ഏതെല്ലാം രീതികളിൽ നമുക്ക് നമ്മുടെ ഓഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സമുദ്രത്തെ മലിനമാകാതെ സംരക്ഷിക്കുമെന്നുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്തി നോക്ക്. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ റോൾ എന്താണ്, റോൾ ഓഫ് പ്ലാന്റ്സ് ഇൻ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ ആവശ്യമായ സസ്യങ്ങൾ. നമ്മൾ ഏകദേശം ഇപ്പോൾ 2018 മുതൽ കേരളക്കര ഒന്നാകെ, മലയാളികൾ ഒന്നാകെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദുരന്തമാണ് നമ്മൾ 2018-ലും 2019-ലും ഒക്കെ അനുഭവിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ ഇവിടെ 2018 ഓഗസ്റ്റ് മാസത്തിൽ, ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ വലിയൊരു പ്രളയമുണ്ടായത്. വലിയ തോതിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു സംഭവമായിരുന്നു. നമ്മളൊരിക്കലും കാണാത്ത, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അതുവരെ നമ്മളൊക്കെ പല പല വിദേശ രാജ്യങ്ങളിലോ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന അത്തരം വലിയ ഡിസാസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് വളരെ പ്രശസ്തമായ നമ്മുടെ കേരളത്തിലും ഇത്തരം ദുരന്തങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും മലകളും കുന്നുകളും ഒക്കെയുള്ള സസ്യജാലങ്ങളൊക്കെയുള്ള നമ്മുടെ ഈ പ്രദേശത്ത് ഈ വെള്ളപ്പൊക്കവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വരാൻ കാരണം, ഇത്രയും കാലം ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വരാൻ കാരണം എന്താണ്? അതും അതേപോലെ തന്നെ 2018-ലെ സംഭവം വീണ്ടും 2019-ൽ ആവർത്തിച്ചു. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ, കവളപ്പാറ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് മണ്ണിടിച്ചിലും ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയി. ഇന്നും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ദുഃഖത്തോടെ ഓർക്കുകയാണ്. അതുപോലെ പിന്നെ ഇടുക്കിയിലെ രാജമലയിൽ ഉരുൾപൊട്ടലും അതുപോലെ വയനാട്ടിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലും ഒക്കെ ഇതിൻ്റെ ഒരു സാക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ 1-2 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതിനെ ജയിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ, ഇതിനെ മറികടക്കാൻ പ്ലാന്റ്സിന് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും സുനാമിയും ഒക്കെ തടയാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു സസ്യമാണ് കണ്ടൽ വനം അഥവാ മാംഗ്രോവ്സ് എന്ന് പറഞ്ഞ മാംഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽ ചെടികൾ അഥവാ മാംഗ്രോവ്.
അപ്പോൾ ഇതൊരു കാട് പോലെ, ഒരു വനം പോലെ നിങ്ങൾ നോക്കി, ചെടി നോക്കി, നല്ല ഒരു കാട് പോലെ ഈ കായൽ പ്രദേശങ്ങളിലും സമുദ്രത്തിൻ്റെ തീരത്തൊക്കെ ഒരുപാട് കേരളത്തിൽ കണ്ടിരുന്ന ഒരു സസ്യമാണ് ഈ പറഞ്ഞ കണ്ടൽ വനങ്ങൾ എന്ന് പറഞ്ഞാൽ. കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകന് ഒരുപാട് ഈ കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടായി. അപ്പോൾ ഈ കണ്ടൽ വനങ്ങളുടെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ വേരുകൾ, അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു തരത്തിലാണ്. അതിങ്ങനെ ഒരു ഒരു ആവരണം പോലെ, ഒരു മതിൽക്കെട്ട് പോലെ നമ്മുടെ കരയെ ഇങ്ങനെ സംരക്ഷിച്ച് വെക്കുന്ന ഒരു സംഭവം, ഒരു സസ്യ വിഭാഗമാണ് കണ്ടൽ ചെടികൾ, മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ. ഇത് പ്രധാനമായിട്ടും ഈ കായലുകളുടെ തീരത്തും അതുപോലെ സമുദ്രത്തിൻ്റെ തീരത്തൊക്കെയാണ് ഉണ്ടാകുക. ഒരു പരിധിവരെ നമ്മുടെ സുനാമി എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിക്ഷോഭത്തെ തടയാൻ ഈ ചെടികൾക്ക് സാധിക്കും. കടൽ തീരങ്ങളിൽ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനും വെട്ടി നശിപ്പിച്ചു നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത് മുഴുവൻ വെട്ടി നശിപ്പിച്ചു. അവിടെ മറ്റു പരിപാടികളും മറ്റ് നിർമ്മാണ പ്രവർത്തികളും അതുപോലെ ടൂറിസം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ സുനാമികളും വളരെയധികം, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ അടുത്തുവരെ കണ്ടതാണ്, ഓരോ വീടുകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നു, കടലേറ്റം വളരെ പെട്ടെന്നുണ്ടാകുന്നു. ആ കടലൊക്കെ ഇങ്ങനെ കയറി കയറി വരാൻ കാരണം ഇതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ചെടികൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടലേറ്റമൊന്നും അവിടെ ഉണ്ടാവില്ല. ഈ രീതിയിൽ നമ്മുടെ സുനാമി പോലെയുള്ള പ്രക്രിയകളെ, ഈ പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് കണ്ടൽ വനങ്ങൾ. അതുപോലെ വെള്ളപ്പൊക്കത്തെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ അടുത്തൊരു ഒരു സസ്യമാണ് രാമച്ചം അഥവാ വെറ്റിവർ. രാമച്ചം വെറ്റിവർ എന്നൊക്കെ പറയും. രാമച്ചം, നമ്മൾ ഇതിൻ്റെ രാമച്ചം എന്ന് പറയുന്ന ഈ സസ്യത്തിൻ്റെ വേര് നമ്മൾ ഔഷധം, വളരെയധികം ഔഷധ മൂല്യമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ വേരും ഇലയൊക്കെ നമ്മൾ ഒരുപാട് ഔഷധ മരുന്നായിട്ട് നമ്മൾ പിന്നെ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ, വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ മലയാളികൾ ഇത് സാധാരണ ഇത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് രാമച്ചം. ഈ രാമച്ചത്തിൻ്റെ വേരിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ പരന്നിങ്ങനെ ഫൈബ്രസ് ആയിട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ മണ്ണിലിങ്ങനെ പടർന്നു പോകുന്ന തരത്തിലൊരു വേരാണ് ഇത് ഇവർക്കുണ്ടാവുക. ഇത് പ്രധാനമായിട്ടും നമ്മൾ വെച്ച് പിടിപ്പിയ കുന്നിൻ ചെരുവിലാണ് ഈ പിന്നെ കുന്നുകളുണ്ടല്ലോ, കുന്നുകൾ, കുന്നിൻ ചെരുവുകളിലൊക്കെയാണ് ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കുക. ശക്തമായിട്ട് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത്, കുന്നിൻ മുകളിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഈ കുന്നിൻ ചെരുവിൽ മഴ പെയ്ത് കഴിഞ്ഞ് ഇവിടെയുള്ള മണ്ണൊക്കെ കുത്തി ഒലിച്ച് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ കുന്നിൻ ചെരുവുകളിൽ നമ്മളിതുപോലെ രാമച്ചം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, വെറ്റിവർ എന്ന് പറയുന്ന ഈ സസ്യ പുൽവർഗ്ഗം, ഒരു പുല്ലാണ്, ഇത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഇവിടെ സ്പ്രെഡായിട്ടുണ്ടാവും. ഇതൊരു പൊതപ്പ് പോലെ നമ്മുടെ ഈ മണ്ണിനെ ഇങ്ങനെ സംരക്ഷിക്കും. ശക്തമായി മഴ പെയ്താലും ഇവിടെയുള്ള മണ്ണിനൊക്കെ ആര് പിടിച്ചു നിർത്തിക്കോളും, ഈ പുൽവർഗ്ഗം, ഈ സസ്യം ഇവിടെ പിടിച്ചു നിർത്തും. ഇതിങ്ങോട്ട് കുത്തി ഒലിച്ച് വരാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ മണ്ണൊലിപ്പ് തടയാനും വെള്ളപ്പൊക്കമൊക്കെ തടയാനും മണ്ണൊലിപ്പ് തടയാനും പിന്നെ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലൊക്കെ തടയാൻ വളരെ സഹായിക്കുന്ന ഒരു സസ്യമാണ് രാമച്ചം, വെറ്റിവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ മറ്റൊരു സസ്യം, മറ്റൊരു ചെടിയാണ്, ഒരു പുൽവർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു ചെടി തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ആറ്റുദർബ റീഡ് എന്ന് പറയും. ആറ്റുദർബ റീഡ് മണ്ണിടിച്ചിലിനെയും ഉരുൾപൊട്ടലിനെ, ഈ പറഞ്ഞ വെള്ളപ്പൊക്കത്തെയൊക്കെ തടയാൻ സാധിക്കുന്ന ഒരു ഒരു പുൽവർഗ്ഗം. പുൽവർഗ്ഗങ്ങളുടെയൊക്കെ പ്രത്യേകത, അവരുടെ വേര് എന്ന് പറയുന്നത് ഇത് ഫൈബ്രസ് റൂട്ടാണ്, പടർന്നത് പിടിക്കുന്ന തരത്തിലുള്ള വേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെടികൾ എന്ത് ചെയ്യുന്നു, ഒരു പരിധിവരെ നമ്മൾ ഈ പറഞ്ഞ ഈ മുള വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ തടയും, മണ്ണൊലിപ്പ് തടയും. നമ്മുടെ ഈ നമ്മുടെയൊക്കെ ഈ വനം പ്രദേശത്തുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. ഏകദേശം ഈ നമ്മുടെ ഈ നാടുകാണിയുടെ ഈ താഴ്ഭാഗം ഇങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ മണ്ണിടിച്ചിൽ സാധ്യത വളരെ കൂടുതൽ. ഇപ്പം നമ്മുടെ ഈ ജിയോളജി വകുപ്പൊക്കെ കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ ഈ നാടുകാണി ചുരം മേഖലയൊക്കെ സന്ദർശിച്ച് പറഞ്ഞത് ഇവിടുത്തെ മണ്ണിന് വളരെ ഉറപ്പ് കുറവാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞു വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇത്രയും കാലമായിട്ട് ഇടിയാത്ത മണ്ണാണ്, ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയായി മണ്ണിടിച്ചിൽ സാധ്യത വന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുളകളില്ലാത്തതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാടുകാണി ചുരം അതുപോലെ ഈ പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ മുളകൾ കൊണ്ട് സമ്പന്നമായൊരു സ്ഥലമായിരുന്നു. മുള എന്ന് പറഞ്ഞ സംഭവം ബാമ്പു നിസാരക്കാരനല്ല. മണ്ണിടിച്ചിലും മണ്ണ് ഒലിപ്പൊക്കെ വളരെയധികം തടയാൻ കഴിയുന്ന ഒരു സസ്യമാണ് മുള. മാത്രമല്ല ആനകളുടെ പ്രധാന ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഈ മുളകളൊന്നും കാട്ടില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ പറയുകയാണ് ആനശല്യം സൂക്ഷ്മമാണ്, നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആന വരികയാണ്, ഇവരെ വെടിവെക്കണം, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന ജീവികളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് വേലി കെട്ടണം എന്നൊക്കെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമ്മൾ ചിന്തിക്കണില്ല. അവിടെ പോയിട്ട് അവരുടെ ഇഷ്ട ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണമായിട്ടുള്ള മുളയൊക്കെ വെട്ടി നമ്മൾ എന്ത് ഈ ഫാക്ടറിയിലേക്ക് മറ്റ് പർപ്പസ് എന്താ പേപ്പർ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ അത് കത്തിക്കുകയാണ് വെറുതെ. പ്രകൃതി പിന്നെന്താ സാമൂഹിക വിരുദ്ധർ അത് കത്തിച്ച് നശിപ്പിക്കുക.
അപ്പോൾ ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ നാടുകാണി അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ട മേഖലയിൽ ഒരുപാട് മുളകൾ, മുള സമ്പത്തും അതുപോലെ സസ്യസമ്പത്തും നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ തടയാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഒന്ന് നമ്മൾ പറഞ്ഞത് ആറ്റുദർഭ, റീഡ് എന്ന് പറഞ്ഞ ചെടി, അതുപോലെ ഇഞ്ചിപ്പുല്ല്, ലെമൺ ഗ്രാസ്, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ കഴിയുന്ന സസ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മണ്ണൊലിപ്പും വെള്ളപ്പൊക്കമൊക്കെ തടയാൻ പറ്റും. അപ്പോൾ ഈ സസ്യങ്ങളൊക്കെ നമ്മുടെ ഈ മലകളിലും കുന്നിൻ ചെരിവിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ പറ്റും. ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പ്രകൃതി എങ്ങനെ ശപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ തന്നെ കയ്യിലിരിപ്പുണ്ട് എന്നുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് പ്രകൃതിയെ കുറേയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരും. ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ വെച്ചുപിടിപ്പിക്കേണ്ടി വരും. കാട്ടിൽ പോയിട്ട് അവിടെ ചൂഷണം ചെയ്യാതെ അവിടെ നാച്ചുറലായിട്ട് അവർ വളർന്നോട്ടെ, നമ്മളതിലേക്ക് ഇടപെടാതിരിക്കുക. അല്ലാതെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു പ്രകൃതി ദുരന്തം വന്ന് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറി കുറേ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ മരിച്ചൊക്കെ പോകുമ്പോഴാണ് എല്ലാവരും പ്രകൃതി ദുരന്തത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുക. ഇപ്പം തന്നെ ഓരോ പിന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനമാവുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് മരത്തേക്കൾ നടന്നു, അത് ഫോട്ടോ എടുക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. ചിലപ്പോൾ 5-6 പേര് ഒരു മരത്തേൽ പിടിച്ചിട്ടാണ് സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ കുറേ നമ്മൾ കണ്ടതാണ് അതൊക്കെ. ഒറ്റ മരത്തേ നട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷേ 4-5 പേര് അതിൽ ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് നടന്നതായിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാൻ മാത്രമുള്ള പരിപാടി. ഇതൊക്കെ പിന്നെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ പ്രകൃതിയെ ഇവിടെ സ്വാഭാവികമായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമുക്ക്, നാച്ചുറൽ ഡിസേസ്റ്റേഴ്സ് എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, തടയാൻ സാധിക്കും, നിർത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ സഹായത്തോടു കൂടി, സസ്യങ്ങളുടെ സഹായത്തോടു കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ നമുക്ക് ഓക്സിജനും ഫുഡും മാത്രമല്ല തന്നത്, ഇപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ല തന്നത്, എത്രത്തോളം അവിടെ പ്രാധാന്യമുണ്ട് മനസ്സിലാക്കുക. നമ്മുടെ വായുവിനെ ശുദ്ധീകരിക്കുന്നു, എയർ ഫിൽട്ടർ ചെയ്യുന്നു, അതുപോലെ ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല ഓക്സിജൻ മാത്രം പുറത്തേക്ക് വിടുന്നു. ഇതൊക്കെ വളരെ നമുക്ക് ഒരു പിന്നെന്താ പറയുക, വലിയൊരു സേവനമാണ്, ഒരു സർവീസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാവും മാത്രം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യുക, പ്രകൃതി സംരക്ഷണം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യ ഘടകം, അത്യാവശ്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്തി നോക്ക്. ഓക്കെ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, ഞാനീ കാണിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്തുക. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററോട് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ടല്ലേ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.